ചേച്ചി ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മളിപ്പോ ആരോടും ഒന്നും ഞാൻ ഒന്നും ഒരു എന്താ പറയുക കെയർ ചെയ്യാത്തൊരു സ്ത്രീയാണ് ഞാൻ. ഒന്നും ഒരു പ്രത്യേകമായ ഒന്നും ഇല്ല. പിന്നെ എന്താ പറയുക എല്ലാവരും നന്നായിരിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. ദേഷ്യപ്പെടുന്നൊക്കെ അത്ര പ്രശ്നം ഞാൻ ദേഷ്യപ്പെടുത്തുള്ളൂ, പക്ഷെ എപ്പോഴും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഇരിക്കാനിരിക്കുന്ന ദേഷ്യപ്പെടുന്ന പൊന്നമ്മ ബാബുവിന് ഇഷ്ടമാണ്. ഇഷ്ടമല്ല എന്റെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം അതെ ദേഷ്യപ്പെടൽ. ദേഷ്യം വന്നാൽ ഷൗട്ട് ചെയ്യും. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പണ്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ദേഷ്യം പിള്ളേരോടൊക്കെ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയുമ്പോഴേ പിള്ളേരൊക്കെ ഞാൻ തല്ലിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അടിച്ചു തന്നെ വളർത്തിയ മൂന്ന് പേരെ, നല്ലതൊന്നും തല്ലു കൊടുക്കാതെ നല്ല വളർത്തിയെ. അതിന് ശേഷം പിന്നീട് ഉള്ളത് ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഈ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ദേഷ്യമൊക്കെ അങ്ങോട്ട് കുറച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ അത് എൻ്റെ സ്വഭാവത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം എന്റെ ദേഷ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. നല്ലൊരു അമ്മയാണ്, കാരണം നല്ലൊരു ഭാര്യയാണ്, നല്ല ഇപ്പം അമ്മൂമ്മയാണ് അല്ലേ, കണ്ട പറയത്തില്ല. എന്താ പറയാ, ഈ മൂന്ന് മക്കളും ഹസ്ബൻഡൊക്കെ ആയിട്ടുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും സിനിമയിലേക്ക് ഒരു റീഎൻട്രി വന്നു. കാരണം ഡ്രാമയിൽ നിന്നാണ് ചേച്ചി സിനിമയിലേക്ക് കടന്നു വന്നത്. സിനിമയിൽ ഇങ്ങനെ നായിക റോള് വരെ പറഞ്ഞിരുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ വിവാഹം. എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? എന്റെ പുറകെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിലെ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ മക്കളൊക്കെ വലുതായി പേരക്കുട്ടികളെയൊക്കെ കാണാനുള്ള ഭാഗ്യമായി ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരുകളൊക്കെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഇങ്ങനെ അവരാവുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ സമയത്ത് ഞാൻ നേരത്തെ എല്ലാം ഓൾറെഡി ഇങ്ങനെയൊക്കെ ഒരു നേരത്തെ നല്ലതായിട്ട് തോന്നി. അപ്പം അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നല്ലൊരു ദൈവവിശ്വാസിയാണ് തീർച്ചയായും. തീർച്ചയായും, കാരണം ചേച്ചിയുടെ ഒരു സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മറുപടിയിൽ എപ്പോഴും ദൈവത്തിനെ ആ ഒരു ഒരുപാട് സംസാരം നോക്കിയും പഠിപ്പിച്ച് നമ്മള് എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു അവരെല്ലാം എത്രന്റെ അടുത്തൊക്കെ എത്തി. ഇനി എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഒരു കൂട്ടെന്നൊക്കെ പറയുന്നത് എന്റെ ഈശ്വരനല്ലേ എപ്പോഴും എന്റെ കൂടെ ഉള്ളത്. എപ്പോഴും എനിക്ക് മാത്രം എല്ലാരോടൊപ്പം ഉണ്ട്. ഞാൻ പറയേ ഞാൻ കുറച്ച് സ്വാർത്ഥതയാക്കാറില്ല, അതുകൊണ്ടൊക്കെ എന്നോട് ഉണ്ടെന്ന് ഞാനീ പറയുന്നത്.